വാടനാംകുറിശ്ശി വില്ലേജ് സ്റ്റോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ റോഡ് നേരെ പോകുന്നത് 4 കരിങ്കൽ ക്വാറിയിലേക്കാണ്. ഞങ്ങൾ വീടുകൾ വന്ന് നോക്കിയെന്നിട്ട് മതി, അവിടെ അതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കിയെന്നിട്ട് മതി. ഞങ്ങളെ വീട് ആകെ തകർന്നിട്ടായിരുന്നു. ഞങ്ങൾ ചോർന്നൊളിച്ചിട്ട് ഞങ്ങളെ വീടേ, ഞങ്ങൾ വീട് നിങ്ങൾ ഒന്നും എല്ലാവരും ആരോ വരുന്നിട്ട് വന്നവരും വന്ന് വീട്ടിലിരിക്കാൻ ഞങ്ങൾ ചോർന്നൊളിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. പക്ഷെ അവരും പറയണ്ട, ഞങ്ങളൊന്നും അതിൽ പെട്ടവരല്ല. ഞങ്ങൾ ഒരു പൈസ വാങ്ങിയിട്ട് പൈസ ഞങ്ങൾ വാങ്ങിയില്ല. ഞങ്ങളെ വീട് ഞങ്ങൾക്ക് നീ നേരേക്ക് ഞങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രാവശ്യം പൊട്ടിയത് നോക്കി പൊട്ടിയത് ഇപ്പൊ ആരാ വന്നിട്ട് അവര് പൊട്ടിയത് നോക്കട്ടെ. പല പ്രാവശ്യം ഞങ്ങൾ ഇതിന് പരാതി കൊടുത്തത് അങ്ങോട്ട് ഒരു അനുകൂലം ഉണ്ടായിട്ടില്ല, ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അങ്ങോട്ട് വന്നിട്ട് വീട് നോക്കി നോക്കി ഞങ്ങൾ എന്താണ് ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കാം, നേരം വിളിച്ച അവിടെ ഇരിക്കാന്ന് എന്ത് വിശ്വസിച്ചാൽ നമ്മൾ ഇരിക്കുന്നത്. പഞ്ചായത്തില് അതേപോലെ നമ്മൾ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും പരാതി കൊടുത്തു. അവര് ഇതേപോലെ തന്നെ വന്നു നോക്കും, കുഴപ്പമില്ലാണ്ട് പോവും, പിന്നെയും വന്നൊന്നും കുഴപ്പമില്ലാണ്ട് പോവും. ഇന്നലെ രാത്രി ഇതേപോലെ ഒരു 9:30 അളയിലാണ് സൗണ്ട് കേട്ടത്, ഒരു മുഴക്കം കേട്ടത്. ഒരു വീടെങ്കിലും ഇവിടെ നല്ല വീടില്ല, ഒക്കെ വീണ്ടും ഒക്കെ വീണ്ടും മൊത്തത്തിൽ 20 ആൾ കുണ്ടിലാണ് വെള്ളം നിൽക്കുന്നത്. വള്ളക്കെട്ട് നിൽക്കുന്നത് മൊത്തത്തിൽ വള്ളക്കെട്ട് നിൽക്കുന്നത് ഇതിന്റെ തൊട്ട് ബാക്കിലെ കോഴി വള്ളടക്കം പരിയെന്ന് തുടച്ചെടുത്തുകൊണ്ടാണ് ഞങ്ങൾ അടുക്കളയ്ക്ക് പോകുന്നത്. ആ കോഴിത്തിനാണുള്ള അവസ്ഥ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണിച്ചാലോ, കൊണ്ടേ കാണിച്ചാലോ, വള്ളം നിൽക്കണ കാണിച്ചാലോ, നമുക്ക് കൊണ്ടേ കാണിച്ചാലോ. അതേപോലെ ഓരോ വീട്ടിലും നോക്കി, ഒരു വീട് നിലനിൽപ്പിലൊക്കെ പൊട്ടിക്കുന്നോണ്ടാണോ ഈ ചുമരുകൾക്ക് വിള്ളലുകൾ വന്നത്? ജർക്കിയാണ്, ജർക്കിയതിൽ പൊട്ടാണ്, കംപ്ലീറ്റ് ജർക്കിയത് പൊട്ടാണ്. രാത്രി പറഞ്ഞ് മറ്റേ ഒച്ചയിട്ടു പറഞ്ഞിട്ട് നമ്മൾ കുറെ അപ്പുറത്ത് പ്രദേശത്തുള്ള ആൾക്കാരൊന്നും ഉറങ്ങിയിട്ടില്ല. എല്ലാവരും 2:30 വരെ 3 മണി വരെ ഇരിക്കുന്നു. ആർക്കും ഉറക്കം വരും. ഇപ്പൊ ഈ ഒരു പ്രശ്നം നടന്നുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും വരില്ല. എല്ലാ കുടുംബങ്ങളും ഉള്ള അല്ലേ, കുട്ടികളും മക്കളും എല്ലാവരും ഉറങ്ങാൻ. ചുമര് പൊട്ടി തകർന്നിട്ടേ മുറ്റത്ത് അടുത്ത കല്ല് വന്ന് വീണെന്ന് കോറിയെന്ന്. പക്ഷെ എന്നിട്ട് അവരോട് പറഞ്ഞപ്പോ അവരൊന്നും അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, തന്നില്ല, ഒരു അനുകൂല്യം തന്നില്ല. മുറ്റത്ത് കല്ല് വീണിട്ട് പിന്നെ ഇത് കല്ല് ആറ് പൊളിയുമ്പോ കുലു കുലുങ്ങനെ കുലുങ്ങുക ഓട് തമ്മിൽ. ഈ സ്റ്റാൻഡിലുള്ള ഈ പാത്രങ്ങളൊക്കെ കുലുങ്ങും ഇത് പൊട്ടുമ്പോ. കക്കൂസും പൊട്ടിയിടണം. ഈ ചുമര് കണ്ടോ, ചുമര് നോക്കി നോക്കൂ, ഇതാ കണ്ടോ, ഇതൊക്കെ ഈ ഇത് കോറി വന്നതിന് ശേഷം പൊട്ടി തകർന്നതാണ്. കോറിന്ന് ഇവിടെ വന്നിട്ടാ കല്ല് വീണ്. അപ്പൊ ഒരു കാറ്റും കാര്യം ഒരു ചേച്ചിട്ടൊരു ശബ്ദം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്ന് കല്ല് വീണപ്പോ അളാണ് അവര് ഞെട്ടിയത്. എന്നിട്ട് കോറിക്കാരോട് പോയി പറഞ്ഞിട്ട് അവർക്ക് അവര് ഇവിടെ വന്നിട്ട് കണ്ടുപോയി, കല്ലെടുത്തിട്ട് അവര് പോയി. എന്തേലും പരിഹാരം കാണാന്ന് അവര് പറഞ്ഞു. പിന്നെ അവരൊന്നും ഈ വഴിക്കേ വന്നില്ല. പിന്നെ അവര് പറയുന്നുണ്ട് പൈസ വാങ്ങിന്ന്. ഞങ്ങൾ അതിൽ പെട്ടോരേ അല്ല, അന്നാന്ന് തിണ്ടിച്ച് അന്നാന്ന് തിന്നുന്ന ആൾക്കാരാണ് ഞങ്ങള്. ഞങ്ങളൊരു 10 rupees അവരൊന്നും വാങ്ങിയിട്ടില്ല. വാങ്ങിയ ആൾക്കാരും അവരെ എഴുതിയിട്ടുണ്ടാവുമല്ലോ, പക്ഷെ ഞങ്ങൾ അതിൽ പെട്ടിട്ടില്ല. ഈ പ്രദേശത്തിന്റെ തൊട്ട് പിൻവശത്താണ് ഒരുപാട് സാധാരണ ജനങ്ങൾ, അതായത് അന്നത്തെ കൂലി കൊണ്ട് അന്നം കഴിക്കുന്ന സാധാരണ പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ഒരിടത്തിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. രാത്രി പണിയൊക്കെ കഴിഞ്ഞ് രാത്രി വന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. കരിങ്കൽ ക്വാറിയിൽ നിന്ന് പാറ കഷ്ണങ്ങൾ വീട്ടിന്റെ മുറ്റത്ത് വരെ എത്തിയെന്നാണ് ഇവിടെയുള്ള ഗ്രാമവാസികൾ നമ്മളോട് പറയുന്നത്. ക്വാറികൾ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ ശബ്ദമാണോ എന്നുള്ളതിന്റെ ഒരു സംശയം ബലപ്പെട്ട സാഹചര്യത്തില് ജിയോളജിസ്റ്റിനെയും അതോടൊപ്പം തഹസിൽദാരെയും എല്ലാം വിവരം അറിയിച്ചു. അവർ ഇന്ന് രാവിലെ കാലത്ത് തന്നെ ഇവിടെ എത്തുകയും ജിയോളജിസ്റ്റും തഹസിൽദാരും മറ്റു പോലീസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
പഞ്ചായത്തിൽ നിന്നും ഇവിടെ പ്രസിഡന്റ് അടക്കം ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി ഇവിടെ പരിശോധന നടത്തുകയും ഈ ക്വാറി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വല്ല ഭൂചലനോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വിഷയങ്ങളാണോ എന്ന് പരിശോധിച്ച് ജിയോളജിസ്റ്റും മറ്റും തരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ എടുക്കാനാണ് ആലോചിച്ചിരിക്കുന്നത്. ഈ ഒരവസ്ഥ മനസ്സിലാക്കി അധികൃതർ ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്നാണ് ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ക്യാമറാമാൻ സിറാജ് കാരക്കാടിനൊപ്പം അതുൽ ശ്രീരാഗം.